കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുമ്പോൾ കരിസ്മാറ്റിക് നവീകരണം, പിതാവ് ഒരു കരിസ്മാറ്റിക് ധ്യാന ഗുരുവിടെയാണ്, അങ്ങയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണം സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ കരിസ്മാറ്റിക് നവീകരണം വരുത്തേണ്ട മാറ്റങ്ങൾ ഒന്ന് പങ്കുവെക്കാം. കരിസ്മാറ്റിക് പ്രാർത്ഥന ശൈലി അതൊരു ജീവിതശൈലി കൂടിയാണ്. എനിക്കൊന്ന് സഭയ്ക്ക് വളരെ വളരെ നന്മ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് ഒരുപാട് നന്മയ്ക്ക് കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ സഭയുടെ ഒരു ഉണർവിനും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ കരിസ്മാറ്റിക് പ്രസ്ഥാനം കാരണമായിട്ടുണ്ട്. കരിസ്മാറ്റിക് പ്രസ്ഥാനം നൽകിയ സംഭാവനകൾ ചോദിച്ചാലേ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലെ സന്തോഷമുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയ ഒരു അനുഭവമാണ്. ഇത് മുരടിപ്പിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന ഒന്നല്ല, അതിന് ഒരു 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 മാംസളതയുണ്ട്, അതിനൊരു വികാരപരതയുണ്ട്. അത് സത്യം തന്നെ പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ വളരെ വളരെ പ്രകടമാക്കിയ ഒന്നാണത്. രണ്ട്, എനിക്ക് തോന്നുന്ന വിശുദ്ധ ഗ്രന്ഥത്തോട് ഇത്രയേറെ ആഴപ്പെടാൻ സഭയെ സഹായിച്ചിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങളും അതിലെ പ്രാർത്ഥനകളും അതിലെ അനുഭവങ്ങളും ഒക്കെ അതൊരു പക്ഷേ നമ്മുടെ പഠനങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമാണെന്നുള്ള ഒരു ചിന്ത. പക്ഷേ അത് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ വലിയ ഒരു ഒരു സംഭാവനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന അൽമായരുടെ പങ്കാളിത്തം, ഒരുപക്ഷേ അപ്പസ്തോലനായ പൗലോസ് മൗദിക ശരീരത്തെക്കുറിച്ച് നൽകുന്ന വലിയ പഠനങ്ങളുണ്ട്. വ്യത്യസ്ത ഭാവങ്ങൾ, വ്യത്യസ്ത ശൈലികൾ, വ്യത്യസ്ത ദാനങ്ങൾ, വ്യത്യസ്ത ശുശ്രൂഷകൾ, പക്ഷെ അതെല്ലാം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വൈദിക കേന്ദ്രീകൃതമായിട്ട് നടത്തുന്ന ഒരു ശൈലിയായിരുന്നു കത്തോലിക്ക സഭയിൽ. എന്നാൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് ശേഷം അത് വിപുലമായി വരദാനങ്ങൾ ഉപയോഗിക്കാൻ അൽമായരെ മുന്നോട്ട് വരുന്നത്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ദൈവരാജ്യത്തിൻ്റെ പടുത്തുയർത്തിയ പ്രക്രിയയിലെ അൽമായർക്ക് പങ്കാളിത്തമുണ്ടെന്നുള്ള ഒരു ബോധ്യം സൃഷ്ടിക്കാനായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാലാമതായിട്ട് എനിക്ക് തോന്നുന്നത് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ജീവകാരുണ്യമാണെന്നുള്ള ഒരു ശൈലി. വലിയ ശൈലിയാണ് ജീവകാരുണ്യ പ്രവർത്തനം. ഇപ്പം നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാം എന്തുമാത്രം പരസ്നേഹ പ്രവർത്തനങ്ങളാണ് അൽമായുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. പക്ഷെ കരിസ്മാറ്റിക് പ്രസ്ഥാനം നൽകിയ വലിയൊരു സംഭാവനയാണത്. അവസാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കരിസ്മാറ്റിക് പ്രസ്ഥാനം നമ്മളുടെ ഇടവകളെ മുഴുവൻ ചലിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പിതാവിൻ്റെ ആത്മീയതയെ കരിസ്മാറ്റിക് നവീകരണം ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത് ഒരു 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 രണ്ട് കാരണങ്ങളാണ് എന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്. ഒന്ന്, അതൊരു അനുഭൂതി തരുന്ന ഒരു 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 പ്രാർത്ഥനാ ശൈലിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ട്, ഒരു പ്രസ്ഥാനത്തിന് വിലയിരുത്തപ്പെടേണ്ടത് അത് ജനങ്ങൾക്ക് ചെയ്യുന്ന നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ ധാരാളം നന്മ ജനങ്ങൾക്ക് കരഗതമാകുന്നു. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലൂടെ എന്തുകൊണ്ട് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ എനിക്കും പങ്കാളിയായിക്കൂടാ? ആ ചോദ്യം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് എനിക്ക് ഒരുപാട് താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും മേഖലയിൽ നവീകരണം തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന പിതാവ്? എനിക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനം മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളും സൂക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയുണ്ട്, അതിൻ്റെ സഭാത്മകത. ആ സഭാത്മകത
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് കത്തോലിക്ക സഭയിലെ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കരിസ്മാറ്റിക് പ്രസ്ഥാനം അവസാനിക്കുന്നത് അല്ലെങ്കിൽ അപൂർവമായിട്ടെങ്കിലും ചെന്ന് വഴിമുട്ടുന്നത് പന്തക്കുസ്ത പ്രസ്ഥാനങ്ങളിലാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ നിന്ന് പന്തക്കുസ്ത പ്രസ്ഥാനങ്ങളിലേക്കുള്ള ഒരു 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 ചോർച്ചയ്ക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനം കാരണമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇതാണ് എനിക്ക് തോന്നിയത്. സഭാത്മകമായിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. പലപ്പോഴും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്നത്, ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സാധാരണ വൈദികനായിരുന്നു, ഞാൻ സെമിനാരി റക്ടറായി, ഞാൻ വികാരി എൻട്രാളായി, ഇന്ന് ഞാൻ തൃശ്ശൂർ അധ്യാപകന്റെ സഹായമെത്രാനാണ്. ഈ വളർച്ചകൾ എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യക്കുറവുണ്ട്. ആ സ്വാതന്ത്ര്യക്കുറവ് എന്ന് പറയുന്ന ഒരു പരിമിതിയല്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തൃശ്ശൂർ അതിരൂപതയുടെ സഹായം എത്താൻ നിയന്ത്രണമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ഇവിടെയാണ് പലപ്പോഴും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ വളരെ വളരെ മിടുക്കന്മാരായിട്ടുള്ള അൽമായരെ വരദാനങ്ങളുടെ സമൃദ്ധി കൊണ്ട് വളർത്തുന്നു. വളർന്ന് വളർന്ന് ഒരു പരിധി കഴിയുമ്പോൾ സഭയുടെ പരിമിതികൾ അവർക്ക് പാരതന്ത്രമായിട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് കടക്കാനുള്ള വലിയ പ്രവണത, എനിക്കെൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാകണം, എനിക്കെൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ കരിസ്മാറ്റിക് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നിടത്തൊക്കെ അപകടങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അൽമായ നേതാക്കൾ വളരെ പ്രഗത്ഭരായിട്ട് കരുതപ്പെടുകയും ഏറെ മാനിക്കപ്പെടുകയും ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളവരാകുകയും ചെയ്ത അവസാനം ചെന്ന് നിബദിക്കുന്നത് ഈ ആഴക്കടലിലാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, സഭയെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മേഖലയല്ല, അതിനൊരു സഭാത്മകമായിട്ടുള്ള മേഖലയുണ്ട്. അതുകൊണ്ട് വളരെ വളരെ ആഴപ്പെട്ട വിശ്വാസവും വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അങ്ങയുടെ ആപ്തവാക്യം മുറിക്കപ്പെടാനും പങ്കുവെക്കപ്പെടാനും അങ്ങനെ ഒരു വാക്യം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ പൗരോഹിത്യത്തെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു. എന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനാണ് ഞാൻ വൈദികനായത്. അതുകൊണ്ട് പൗരോഹിത്യത്തിനൊരു നിർവചനം എന്നോട് ആരെങ്കിലും ചോദിച്ചാലേ എനിക്ക് പറയാനുള്ളത് അത് കൊടുത്തു തീർക്കാനുള്ള കടപ്പാടുകളുടെ കടപ്പത്രമാണ്. ഒരു വൈദികൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യം എന്ന മഹാദാനത്തിലൂടെ ദൈവം നൽകിയിട്ടുള്ള നിധി നിക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഇവിടെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് എല്ലാവരും പറയുന്ന ഒരു നിർവചനമുണ്ട്, പ്രീസ്റ്റ്ഹുഡ് ഈസ് എ മിസ്റ്ററി അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇതൊരു മഹാരഹസ്യമാണ്, പിടികിട്ടാത്ത, ആർക്കും ഇന്ന് വരെ പൊരുള് മനസ്സിലാകാത്ത, എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മാനുഷികമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിലെ ഒരു മഹാരഹസ്യമാണ് എന്ത് പൗരോഹിത്യം. കുമ്പസാരക്കൂട്ടിലൊരു വൈദികൻ ചെയ്യുന്ന അത്ഭുതം, അൽത്താരയിൽ അപ്പത്തോടും വീഞ്ഞിനോടും നടത്തുന്ന പ്രാർത്ഥനയിൽ നടത്തുന്ന അത്ഭുതം, വിവാഹവേളയിൽ, മാമുദീസ വേളയിൽ. അതുകൊണ്ട് മനുഷ്യ മനസ്സുകൾക്കോ ബുദ്ധിക്കോ പിടികിട്ടാത്ത ഒരു ദൈവീക മേഖലയാണ് പൗരോഹിത്യം. അതാണ്, അതൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ധാരണ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ ഫീസ്റ്റാ, സെപ്റ്റംബർ 21-ാം തീയതി റാഫാൽ മലാഖയുടെ പെരുന്നാളാണ്. നിങ്ങളെൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. കന്യാസ്ത്രീകളൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് പൊളിച്ചു നോക്കും, അതെന്താ സാധനം എന്നുള്ളത്.
അത് എൻ്റെ സ്വകാര്യ നിക്ഷേപമാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്ന പൗരോഹിത്യത്തിലെ അപകടം ഉണ്ടാകുന്നത്. പൗരോഹിത്യം എന്ന മഹാദാനം ഒരു വൈദികനെ തമ്പുരാൻ വ്യക്തിപരമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അവകാശമല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ് ടു ബി ഫർദർ ഗിഫ്റ്റഡ്. അത് കൊടുത്തു തീർക്കാനായിട്ട് തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു നിധി നിക്ഷേപം ആണ്. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന ആള്, നടക്കാൻ പോകുന്ന സമയത്ത് എന്നെ രണ്ടു കൂട്ടർ വളരെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഒന്ന് പാല് വിതരണം ചെയ്യുന്നവരും രണ്ട് പത്രം വിതരണം ചെയ്യുന്നവരും. പത്രം വിതരണം ചെയ്യുന്നവർ പണ്ട് സൈക്കിളിലായിരുന്നു, ഇപ്പം മൊപ്പഡായി, കുറേ പേര് ബൈക്കിലായി. അവൻ്റെ പിറകിലുള്ള വലിയ പത്രക്കെട്ടിൻ്റെ ഭാണ്ഡം അതർഹിക്കുന്നവർക്ക് കൊടുത്തു തീർക്കുമ്പോഴാണ് അവൻ്റെ ദൗത്യം പൂർത്തിയാകുന്നത്. പാലും അതുപോലെ തന്നെയാണ്. വൈദികൻ തമ്പുരാൻ്റെ നിധി നിക്ഷേപങ്ങളുടെ ഡെലിവറി മാനാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ കുമ്പസാരിപ്പിക്കുകയുള്ളൂ, എനിക്കിഷ്ടമുണ്ടെങ്കിൽ കുർബാന ചെല്ലുകയുള്ളൂ, എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യുള്ളൂ എന്നുള്ള ചോദ്യം അവിടെ അവിടെ പ്രസക്തമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗരോഹിത്യം കൊടുത്തു തീർക്കാനുള്ള കടപ്പാടുകളുടെ വലിയ ഒരു കടപ്പത്രമാണ്. പൗരോഹിത്യത്തിൽ ഞാൻ കണ്ട കാഴ്ചപ്പാട് തന്നെ ഞാൻ ഒരു മാറ്റവും കൂടാതെ തുടരുകയാണ്. മുറിക്കപ്പെടാനും നൽകപ്പെടാനും. മാർപ്പാപ്പ, ഇത്തവണ പൗരോഹിത്യ വർഷത്തോടനുബന്ധിച്ച് വൈദികരോട് നടത്തിയ ഒരു ഞായറാഴ്ച പ്രഭാഷണമുണ്ട്, ആഞ്ചലസ് മെസ്സേജ്, വളരെ മനോഹരമാണ്. മാർപ്പാപ്പയുടെ വസതിയുടെ സ്ക്വയറിലെ ശബ്ദം കേട്ട്, ബഹളം കേട്ട്, ആരവം കേട്ട് മാർപ്പാപ്പ ജനൽപ്പാളിലെ കട്ടൻ പതുക്കെ പൊക്കി നോക്കി. അപ്പോൾ അവിടെ കണ്ടത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഒരു ക്രിസ്മസ് ട്രീ ഉയർത്തുന്നതാണ്. നിങ്ങൾക്കറിയാലോ എല്ലാ വർഷവും ക്രിസ്മസിന് മാർപ്പാപ്പയുടെ സ്ക്വയറിലെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ക്രിസ്മസ് ട്രീ ഉയർത്തും. അക്കൊല്ലം ക്രിസ്മസ് ട്രീ ഉയർത്തിയത് ജർമ്മൻകാരാണ്. അവർ തെക്കൻ ജർമ്മനിയിലെ ഒരു വലിയ മലയിൽ ഉണ്ടായ വലിയൊരു പൈൻ ട്രീ, വിമാകാരമായുള്ളൊരു പൈൻ ട്രീ അറുത്ത് മുറിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് മാർപ്പാപ്പയുടെ വസതിയുടെ മുമ്പിൽ ഉയർത്തി നിർത്തുകയാണ്. എന്നിട്ട് അതുമേ അലങ്കാരപ്പണികൾ, റിബണുകൾ കിട്ടുന്നു, ആലക്തിക ദീപങ്ങൾ കിട്ടുന്നു, നക്ഷത്ര വിളക്കുകൾ കൊളുത്തുന്നു, അതിൽ സമ്മാനപ്പൊതികൾ കിട്ടുന്നു. മാർപ്പാപ്പ വളരെ കൗതുകത്തോടുകൂടി ക്രിസ്മസ് ട്രീയെ അലങ്കരിക്കുന്നത് നോക്കിക്കണ്ടിട്ട് മാർപ്പാപ്പ ആ ഞായറാഴ്ചയിൽ ആഞ്ചലോസ് മെസ്സേജിൽ വൈദികരോട് പറഞ്ഞു, വൈദികൻ്റെ ജീവിതം ഈ ക്രിസ്മസ് ട്രീ പോലെയാണ്. ഞാൻ അറുത്ത് മാറ്റപ്പെട്ടവനാണ്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വളർന്നിരുന്ന വലിയ ക്രിസ്മസ് ട്രീയാണ്. അത് അറുത്ത് മാറ്റപ്പെട്ടു. അത് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് ദൈവരാജ്യം എന്ന ദൈവജനത്തിൻ്റെ മുമ്പിലാണ്. എന്നെ ഒരുപാട് അലങ്കാരപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോഴേ എന്നോട് റെഡ് സാഷ് കെട്ടണം, കുരിശും മാലയിടണമെന്ന്. എൻ്റെ കൈമ മോതിരം ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ അലങ്കരിച്ചതുപോലെയാ. ഇതും ധാരാളം സമ്മാനപ്പൊതികൾ കിട്ടിയിട്ടുണ്ട്. അതാണ് വരദാനങ്ങൾ. പക്ഷെ ഓർമ്മിക്കുക, മാർപ്പാപ്പ പറഞ്ഞു, ഈ ക്രിസ്മസ് ട്രീക്ക് ഒരു നിർഭാഗ്യമുണ്ട്. ഇതിന് മാത്രം ഇതിലെ ഗിഫ്റ്റ് പാക്കറ്റുകൾ എടുക്കാൻ അവകാശം നാട്ടുകാർക്ക് എടുക്കാനുള്ളതാണ്, ദൈവജനത്തിന് പങ്കിടാനുള്ളതാണ്. ഒരു വൈദികൻ്റെ ജീവിതം അർത്ഥവത്താക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണോ ഒരു വൈദിക ജീവിതം ജനങ്ങൾക്ക് കൊടുത്തു തീർക്കപ്പെട്ട് ശൂന്യമാക്കപ്പെടുന്നത്, അപ്പോഴാണ് വൈദികൻ്റെ ജീവിതത്തിൽ മഹത്വപൂർണമായിട്ടുള്ള ഉത്ഥാനം ഉണ്ടാകുന്നത്. ഒരു പുരോഹിതനായിട്ട് അമ്മയെ കാണാൻ ചെന്നപ്പോൾ എന്താണ് അമ്മ തന്ന ഉപദേശം? ഞാൻ വൈദികനാകുന്നതിന് തൊട്ടു മുൻപ് ഈ തിരുപ്പട്ടത്തിൻ്റെ അവസാനത്തെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ അമ്മ വളരെ വാത്സല്യത്തോടുകൂടെ എന്നെ അടുത്ത് വിളിച്ച് അമ്മ ഒരുപാട് ഇഷ്ടത്തോടുകൂടെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലോർക്കാറുണ്ട്. എൻ്റെ നീ അച്ഛനാകാൻ പോകുക, ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ദർഭം. ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നെക്കുറിച്ച് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ,
ആരും നിന്നെക്കുറിച്ച് മോശമായി പറയാൻ നീ കാരണം കൊടുക്കരുത്. ഒരു വൈദികന്റെ ജീവിതത്തെക്കുറിച്ച് എന്നും നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് മറ്റുള്ളവർക്ക് നീ ഇടയാക്കണം. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. ഒരു വൈദികന്റെ ജീവിതത്തിലെ ഈ നന്മ അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും വീക്ഷണത്തിലും സഹവാസത്തിലൊക്കെ ഉണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നാലും എൻ്റെ അമ്മ എൻ്റെ ചുറ്റും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് കേൾക്കുന്നത് എൻ്റെ അമ്മയെ നൊമ്പരപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. തൃശ്ശൂരിനൊരു സാംസ്കാരിക നഗരത്തിൻ്റെതായ പല സവിശേഷതകളുണ്ട്. പൂരത്തിൻ്റെ സ്വന്തം നാട്, മതസമന്വയത്തിൻ്റെ ഇടം. അങ്ങയുടെ മെത്രാഭിഷേകത്തിന് ശേഷം അതിനു മുൻപ് തന്നെ അങ്ങ് പലപ്പോഴും പാറമേക്കാവ് ദേവസ്വം ഓഫീസും അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിം ദേവാലയം അവരെയൊക്കെ സന്ദർശിക്കാനിടയായ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം പിടിച്ചുപറ്റി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം? എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവരാജ്യം ദൈവമക്കളുടെ ഇടമാണ്. ദൈവത്തിന് ആരെയും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്ന ഒരു ശൈലി എനിക്കിഷ്ടമല്ല. മറ്റുള്ളവരിൽ ധാരാളം നന്മകളുണ്ട്. ഒരുപക്ഷെ ആ നന്മകൾ അവരിൽ നോക്കി പഠിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തോട് എനിക്ക് ഒരുപാട് ആദരവ് തോന്നിയിട്ടുണ്ട്. ഞാനേ പലപ്പോഴും നമ്മുടെ പള്ളികളുടെ ചരിത്രമൊക്കെ പഠിക്കാറുണ്ട്. പള്ളികളുടെ മിക്കവാറും സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഭൂമികളൊക്കെ അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാരും പ്രമാണിമാരും ദാനം ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്തുമതം 52 ഇവിടെ ഉത്ഭവിക്കുന്നത്. അന്ന് തന്നെ ക്രിസ്തുമതത്തെ വളരെ സുഖീയമായിട്ട് സ്വീകരിക്കാൻ ഇവിടുത്തെ മനുഷ്യരെ നൽമനസ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ മതം എന്നെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു മതവിഭാഗത്തേക്കാൾ കൂടുതൽ നമ്മുടെ സ്വന്തമായ നമ്മുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇസ്ലാമിനും ഇസ്ലാമിൻ്റേതായിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ഞാൻ ഇസ്ലാം മതാനുയായികൾ റംസാൻ വ്രതം നോക്കുന്നത് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാറുണ്ട്. ഇത്ര ചിട്ടയായ ഒരു ജീവിത ശൈലി അവൻ്റേത്. ഒരുപക്ഷെ നമുക്ക് ഇത്രയേറെ ബോധവൽക്കരണവും ഇത്രയേറെ നേതൃപാടവും ഒക്കെ ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവൻ്റെ കുറവ് കാണാനാണ് നമുക്കിഷ്ടം. മറ്റുള്ളവൻ്റെ നിറവുകളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തയില്ല. ഒരാളെക്കുറിച്ച് കുറച്ച് പറയുക, ഒരാളെക്കുറിച്ച് ചെറുതാക്കി പറയുക നമുക്കെന്തോ വലിയ നേട്ടം പോലെയാണ്. എനിക്ക് തോന്നുന്നേ അത് പാടില്ല. നമുക്ക് പരസ്പര ബഹുമാനത്തോടും പരസ്പര പൊരുത്തത്തോടും കൂടെ വളരാനും സഹവസിക്കാനും ഒക്കെ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തോടോ ഒരു ഭാഷയോടോ ഒരു ദേശത്തോടോ ക്രിസ്തുമതം പോരടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ചേർന്നു പോകാവുന്നിടത്തൊക്കെ ചേർന്നു പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ പഠനാർത്ഥവും മറ്റും അങ്ങ് സന്ദർശിച്ചിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സഭ വലിയ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. കേരളത്തിലെ സഭയുടെ ഭാവി, ഭാരതത്തിലെ സഭയുടെ ഭാവി പ്രത്യാശാഭരിതമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. സഭയ്ക്ക് പ്രതിസന്ധികൾ എന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒരു പ്രത്യേകതയായിട്ട് അതിനെ നോക്കിക്കാണുന്നതാണ് നമ്മുടെ അപകടം. ആദിമസഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടതിന് ശേഷം സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാണ്, സഭയുടെ ദിഗ്വിജയത്തിൻ്റെ കാലഘട്ടമാണ്. സഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. മധ്യശതകങ്ങളിൽ സഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്.
സഭയ്ക്ക് എന്നും പ്രതിസന്ധികളുണ്ട്. പക്ഷേ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സഭ നടത്തുന്ന പരിശ്രമങ്ങൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഊന്നൽ വേണ്ടത്. ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ സഭ നാശത്തിൻ്റെ നടുക്കടലിലായപ്പോൾ ഒരു ഫ്രാൻസിസ് അസീസി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫ്രാൻസിസ് സേവിയർ ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ ഇത്രയൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു മദർ തെരേസ ഉണ്ടായില്ലേ? ഒരു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പി ഉണ്ടായില്ലേ? സഭയ്ക്ക് എന്നും പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികളോട് അതിജീവിക്കാൻ മിടുക്ക് കാണിക്കാതെ ഒരു ആലസ്യഭാവം സഭ കാണിക്കുന്നതാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത്തവണ മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ ഞങ്ങൾ പുതിയ മെത്രാന്മാരോട് പറഞ്ഞു, യുവർ ഡ്യൂട്ടി ഈസ് നോട്ട് ഓൺലി ടു മെയിൻറ്റെയിൻ ദ ചർച്ച് ബട്ട് ഓൾസോ ടു ഡെവലപ്പ് ദ ചർച്ച്. ഇന്ന് യൂറോപ്പിലെ പ്രതിസന്ധിയും ഒക്കെ എന്താ, മെയിൻറ്റെയിൻ ദ ചർച്ച്, അച്ഛന്മാരില്ല എന്താ ചെയ്യണേ, ഉള്ളത് കൊണ്ട് ചെയ്യുക, കന്യാസ്ത്രീകളില്ല എന്താ ചെയ്യണേ, നമ്മുടെ പള്ളികളിലുണ്ട്, ആളുകൾ പ്രതികരിക്കുന്നില്ല, ഓർവാനല്ലോ. യുവജന സംഘടനകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ്, തലവേദനയാണ് തുടങ്ങാതിരിക്കുക. നമ്മൾ ഇന്ന് പരിശ്രമിക്കുന്ന പലപ്പോഴും ഓൺലി ടു മെയിൻറ്റെയിൻ ദ ചർച്ച്, നമ്മുടെ സഭയെ വളർത്താൻ മുന്നോട്ട് വരണം. അതിനു വേണ്ടിയുള്ള സങ്കടങ്ങളും പാടുപീടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കണം. ഞാനൊരു പക്ഷേ ശാലോം ദിവ്യയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുക. മാധ്യമങ്ങൾ മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്നുവെന്ന് എല്ലാവർക്കും പരാതിയാണ്. എല്ലാവരും കരഞ്ഞിരുന്നു, എല്ലാവരും നിലവിളിച്ചിരുന്നു. പക്ഷെ മാധ്യമങ്ങളിലൂടെ നന്മ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തില്ലേ? പ്രാർത്ഥനയും പ്രസംഗവുമായിട്ട് ഒരു ചാനൽ വന്നാലേ രക്ഷപ്പെടില്ലെന്ന് മാധ്യമ വിദഗ്ധരൊക്കെ വിലയിരുത്തിയത്. പക്ഷേ പ്രാർത്ഥനയും പ്രസംഗങ്ങളും വിശുദ്ധ കുർബാനയും ഒരു പരസ്യവും കൂടാതെ മുന്നോട്ട് പോയാലും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തെളിയിക്കുക. അതുകൊണ്ട് പ്രതിസന്ധികൾ സഭയ്ക്കുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്. ദൈവവിളികളുടെ കുറവുണ്ട്, വൈദികരുടെ ജീവിതത്തിലുള്ള തകർച്ചകളുണ്ട്, കുടുംബജീവിതത്തിൻ്റെ ഭീമാകാരമായിട്ടുള്ള പാളിച്ചകളുണ്ട്. അത് കണ്ടിട്ട് സഭ നശിക്കുന്നു എന്നുള്ളൊരു ആലസ്യം, അതെനിക്ക് തോന്നുന്ന പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനമാണ്. സഭ നശിക്കില്ല. ലോകാവസാനത്തോളം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സഭയ്ക്ക് പുതിയ ചക്രവാളങ്ങളും പുതിയ പൂമുട്ടുകളുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 94 കുടുംബങ്ങൾക്കൊരെഴുത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കത്തിൽ പറഞ്ഞു, മാൻ ഈസ് ദ വേ ഓഫ് ദ ചേർച്ച്, മനുഷ്യൻ സഭയുടെ മാർഗം. ഈ കാലഘട്ടത്തിൽ സഭ ഈ പച്ച മനുഷ്യനിൽ നിന്ന്, ജൈവ മനുഷ്യനിൽ നിന്ന് അകലുകയാണോ? ആ ചോദ്യത്തിന് എനിക്കുള്ള മറുപടി ഇതാണ്, ജനങ്ങളുടെ മധ്യത്തിലെ സഭയ്ക്ക് പ്രസക്തിയുള്ളു. ജനങ്ങളിൽ നിന്ന് മാറി നിന്നാലേ സഭയ്ക്ക് പ്രസക്തിയില്ല. ആര് മാറിയാലും ഫലം ഒന്നാണ്. സഭ ജനങ്ങളിൽ നിന്ന് മാറിയാലും ജനം സഭയിൽ നിന്ന് മാറിയാലും ഫലം ഒന്നാണ്. ഇവിടെയാണ് ആത്മശോധന വേണ്ടത്. ഇവിടെ ധാരാളം എനിക്ക് തോന്നുന്ന ആത്മശോധന വേണ്ട ഒരു മേഖലയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ സഭയിൽ നകലുന്നുവെന്ന ചോദ്യം സഭ ചോദിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വത്തിക്കാൻ സുവർണ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു നിലപാട്, അന്നുവരെ സഭ ഒരിക്കലും ചിന്തിക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് സഭ എടുത്തു. അന്നുവരെ സഭ മറ്റുള്ളവരെ തൂക്കി അളവ് തിട്ടപ്പെടുത്തുകയായിരുന്നു. വത്തിക്കാൻ സുവർണ ദിവസം മാത്രമാണ് സഭയെ തൂക്കി സഭയുടെ അളവ് നിശ്ചയിച്ചത്. കുറവുണ്ടെന്ന് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞേ നമുക്ക് വാതായനങ്ങൾ തുറക്കണം, കാറ്റും വിളിച്ചും കിടക്കട്ടെ.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതിസന്ധികളും ജനങ്ങളുടെ നോവും വേദനയും ഒക്കെ അതാണ് സഭയുടേത്. സഭയുടേതും അത് തന്നെയാണ്. അതുകൊണ്ട് സഭ ജനങ്ങളുടെ മധ്യത്തിലാണ്, സഭ ജനങ്ങളുടെ കൂടെയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് അങ്ങേക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. നമ്മളായിരിക്കുന്ന വിധം ദൈവത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ്. വാട്ട് യു ഹാവ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് യു ബിക്കം ഇസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളിലെ ഈ ചിന്ത നമ്മൾ നയിക്കണം. ഈ ലോകത്തിലെല്ലാവരും സമ്പന്നരാണ്. കാശുള്ളവർ മാത്രമല്ല സമ്പന്നരെ, കഴിവുള്ളവർ മാത്രമല്ല സമ്പന്നരെ. ഈ ലോകത്തിലെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്താൽ സമ്പന്നരാക്കപ്പെട്ടവരുമാണ്. നമ്മളായിരിക്കുന്ന വിധത്തിലെ നമ്മെ തമ്പുരാനെ കൊടുക്കാൻ, തമ്പുരാനെ പ്രയോജനപ്പെടുത്താൻ കാരണമാക്കാൻ നമുക്ക് കഴിയണം. ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളോട്, പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളാരും നിർഭാഗ്യവാന്മാരല്ല, നമ്മളെല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ്. നമുക്ക് നൽകപ്പെട്ടതിലെല്ലാം തന്നെ തമ്പുരാൻ്റെ സമ്പന്നതയും തമ്പുരാൻ്റെ ഔദാര്യവും ഉണ്ട്. നമ്മളായിരിക്കുന്ന വിധത്തിൽ നമ്മെ മറ്റുള്ളവർക്ക് തമ്പുരാൻ്റെ അടയാളങ്ങളാക്കി മാറ്റാൻ, തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളെ സ്നേഹത്തോടുകൂടെ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കുന്നു.